എളുപ്പത്തിലും വേഗത്തിലും ഗാഡ്ജറ്റുകൾ വാങ്ങാൻ ലോഗിൻ ചെയ്യൂ www.myg.in. ന്യൂസ് നൈറ്റ് ഇന്നും തുടങ്ങുന്നത് ഒളിമ്പിക്സിൽ തന്നെയാണ്. ഗുസ്തിയിൽ ഇന്ത്യൻ വീരഗാഥയുടെ ദിനമായിരുന്നു ഇന്ന്. രവികുമാർ ദഹ്യ ഫോൾ ബൈ വിന്നിലൂടെ ഫൈനലിലെത്തി മെഡൽ ഉറപ്പിച്ചു. ഇനി ലഭിക്കാൻ പോകുന്നത് സ്വർണമാണോ വെള്ളിയാണോ എന്നത് മാത്രമേ അറിയാനുള്ളൂ, അത് നാളെ അറിയാം. അത്ലറ്റിക്സിലെ ആദ്യ മെഡൽ എന്ന ഇന്ത്യൻ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന പ്രകടനവുമായി ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഫൈനലിലെത്തി. യോഗ്യതാ റൗണ്ടിൽ ഒന്നാമനായി. ശനിയാഴ്ചയാണ് ജാവലിൻ ത്രോ ഫൈനൽ. നിരാശയായി വനിതാ ഹോക്കിയുടെ സെമി ഫൈനലിൽ ഇന്ത്യയുടെ തോൽവി. ടോക്കിയോ ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ഇതുവരെയുള്ള മെഡൽ നേട്ടം മൂന്നാകുമ്പോൾ ആ മൂന്ന് നേട്ടങ്ങൾക്കും പിന്നിൽ വനിതകളാണ് എന്നത് സന്തോഷം ഇരട്ടിയാക്കുന്നു. വെൽറ്റർ വെയ്റ്റ് ബോക്സിംഗ് സെമി ഫൈനലിൽ തുർക്കി താരത്തോട് 5-0 തോൽവി വഴങ്ങിയെങ്കിലും മേരി കോമിന് ഒരു പിൻഗാമിയാണ് താരെന്ന കൃത്യമായ സന്ദേശം നൽകി. വരും നാളുകളിലെ ഇടിക്കൂട്ടിലെ ഇന്ത്യയുടെ പ്രതീക്ഷയാണ് ബോർഹെയ്ൻ എന്ന വെങ്കല മെഡൽ നേടി ടോക്കിയോ ഒളിമ്പിക്സിനോട് ഇന്ന് വിട പറഞ്ഞു. മറ്റു വാർത്തകൾ പരിശോധിച്ചാൽ സംസ്ഥാനം കൂടുതൽ തുറന്നിടലിലേക്ക് പോവുകയാണ്. കടകൾ കൂടുതൽ ദിവസം കൂടുതൽ സമയം തുറക്കും. വ്യാപാരികളുടെയും ഒപ്പം തന്നെ ആരോഗ്യ വിദഗ്ധരുടെയും ഒക്കെ ആവശ്യപ്രകാരം ഒടുവിൽ സംസ്ഥാന സർക്കാർ ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. സമ്പൂർണ്ണ ലോക്ഡൌൺ ഇനി മുതൽ ഞായറാഴ്ചകളിൽ മാത്രം. ഏറ്റവും പ്രധാനം, TPR അടിസ്ഥാനമാക്കിയുള്ള മാനദണ്ഡം മാറ്റിയിരിക്കുന്നു. പകരം WIPR, അതായത് വീക്ക്ലി ഇൻഫെക്റ്റഡ് പോപ്പുലേഷൻ റേഷ്യോ, ഇതാകും മാനദണ്ഡം. 1000-ൽ 10 പേരിൽ കൂടുതൽ രോഗബാധിതരായാൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ. ഇളവുകൾ സംസ്ഥാനം നൽകുമ്പോഴും കേന്ദ്രം ആവശ്യപ്പെടുന്നത് ഇളവുകൾ നൽകരുത്, നിയന്ത്രണം കടുപ്പിക്കണം എന്നാണ്. പ്രേക്ഷകർക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സംഘം ഇവിടെ പല ജില്ലകളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം അവർ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശമാണ് ഇത്. കോവിഡ് ആത്മഹത്യ, ബാങ്കുകൾ തുടരുന്ന ജപ്തി നടപടികൾ എന്നിവ ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു. മുട്ടിൽ മരം മുറിക്കൽ കേസിൽ സർക്കാരിനെ വീണ്ടും വിമർശിച്ച് ഹൈക്കോടതി രംഗത്തെത്തി. പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തിയത് എന്തുകൊണ്ട് എന്നതാണ് കോടതി ചോദിച്ചത്. ലീഗിനെ പ്രതിസന്ധിയിലാക്കി PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായ KT ജലീലിന്റെ ആരോപണം. ചന്ദ്രിക പണമിടപാട് കേസിൽ ഹൈദരലി തങ്ങൾക്ക് മുൻപ് നോട്ടീസ് നൽകി ചോദ്യം ചെയ്തുവെന്ന് രേഖകൾ സഹിതം വെളിപ്പെടുത്തൽ. തങ്ങളെ ED കണ്ടിരുന്നുവെന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഒടുവിൽ തങ്ങളോട് മറ്റന്നാൾ ഹാജരാകാൻ ആവശ്യപ്പെടുന്ന ED നോട്ടീസിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നു. ഇനി ഡൽഹിയിലേക്ക് പോയാൽ 9-വയസ്സുകാരിയുടെ ക്രൂരമായ കൊലപാതകവും അതിൽ കുടുംബത്തിന്റെ വെളിപ്പെടുത്തലും. അങ്ങനെ ഇന്നത്തെ വാർത്താദിനത്തെ സമ്പന്നമാക്കിയ പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ന്യൂസ് നൈറ്റ്. ഒപ്പം മറ്റ് പതിവ് കാഴ്ചകളുമുണ്ട്. സ്വാഗതം. ആദ്യം ന്യൂസ് നൈറ്റ് പോകുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. നാളെ മുതൽ സംസ്ഥാനത്ത് ലോക്ഡൌൺ ഇളവുകൾ നിലവിൽ വരുന്നു. TPR പൂർണ്ണമായി എടുത്തുമാറ്റിക്കൊണ്ട് മാനദണ്ഡങ്ങൾക്കായി മറ്റൊരു മാർഗം സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നു. ഈ വാർത്ത വിശദമായി പരിശോധിക്കാം. തത്സമയം പ്രതിനിധി ചേരും. അതിനു മുൻപായി വാർത്താ തലക്കെട്ട്. സംസ്ഥാനത്ത് നാളെ മുതൽ ലോക്ഡൌൺ ഇളവുകൾ. കടകൾ ഞായറൊഴികെ 6 ദിവസം തുറക്കാം. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തുറക്കും. സർവകലാശാലാ പരീക്ഷകൾക്കും കായിക പരിശീലനത്തിനും അനുമതി. ഹോം ഡെലിവറിക്ക് മാളുകൾ തുറക്കാം. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുമതിയില്ല. കോവിഡ് വ്യാപനത്തിൽ കേരളത്തിന് മുന്നറിയിപ്പുമായി കേന്ദ്ര സംഘം. നിയന്ത്രണങ്ങൾ കടുപ്പിക്കണമെന്നും വീടുകൾ ക്ലസ്റ്റർ ആകുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശം. വന്നിരിക്കുന്ന ഈ പുതിയ മാറ്റങ്ങൾ അതെന്തൊക്കെയാണ് എന്നത് നമുക്ക് വളരെ വേഗമൊന്ന് പരിശോധിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനം TPR മാനദണ്ഡത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നതാണ്. ആരോഗ്യ വിദഗ്ധർ കഴിഞ്ഞ കുറേ നാളുകളായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് TPRന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കരുത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് എന്നത്. ഇപ്പോൾ TPRന് പകരം ഇതാ WIPR എന്നൊരു സിസ്റ്റത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോവുകയാണ്. അതായത് വീക്ക്ലി ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുതൽ ഓരോ മേഖലയെയും എത്തരത്തിലേക്കാണ് അവിടെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ വേണമോ എന്നത് നിശ്ചയിക്കുന്നത് എന്നതാണ്. 1000 പേരിൽ 10-ൽ കൂടുതൽ രോഗികൾ ഉണ്ടെങ്കിൽ അവിടെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ എന്നതാണ്. അതായത് ഒരു മേഖലയിലെ രോഗബാധിതരുടെ എണ്ണത്തെ 1000 കൊണ്ട് ഗുണിക്കുന്നു. പിന്നീട് അതിനെ അവിടുത്തെ ജനസംഖ്യ എത്രയാണോ ആ തുക കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന എത്രയാണോ അതനുസരിച്ചായിരിക്കും അവിടെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ വേണമോ എന്നത് നിശ്ചയിക്കുക ഇനി മുതൽ എന്നതാണ്. അതായത് TPRന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല ഇനി മുതൽ ഈ നിയന്ത്രണത്തിന്റെ മാർഗം സംസ്ഥാനം തേടുക. ഈ രോഗനിർണയം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടത്തും. ഒപ്പം തന്നെ നഗരങ്ങളിലാണെങ്കിൽ വാർഡ് തോറും പരിശോധന ഉണ്ടാകും എന്നതാണ്. ഇതിൽ എല്ലാ ബുധനാഴ്ചയും ഈ പട്ടിക പ്രസിദ്ധീകരിക്കുക എന്നതാണ്.
ഇനി ആരാധനാലയങ്ങളിൽ പരമാവധി 40 പേർ എന്ന തരത്തിലേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ള ഇടങ്ങളിൽ 40 പേർ, അതിൽ താഴെയുള്ള ചെറിയ ആരാധനാലയങ്ങളിൽ അതിനനുസരിച്ച് കുറച്ച് ആളുകൾ മാത്രം കുറച്ച് ഭക്തരെ മാത്രം പ്രവേശിപ്പിക്കാൻ ഉള്ള അനുമതിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. വിവാഹ മരണ ചടങ്ങുകളിൽ 20 പേർക്ക് അനുമതി എന്ന ആ പഴയ മാനദണ്ഡം അത് ഇപ്പോഴും തുടരുകയാണ്. ഇനി ലോക്ക്ഡൌൺ ഇളവുകൾ കൂടി നിലവിൽ വന്നിട്ടുണ്ട്. അത് കുറേ നാളുകളായി വ്യാപാരികൾ ഉന്നയിക്കുന്ന ആവശ്യം, കൂടുതൽ ദിവസങ്ങളിൽ തുറക്കുക, കൂടുതൽ സമയം തുറക്കുക, അതിനു കൂടി ഇപ്പോൾ അനുമതിയായിരിക്കുന്നു. കടകൾ ആഴ്ചയിൽ 6 ദിവസം തുറക്കാം എന്നത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അത് അനുവാദം നൽകിയിരിക്കുന്നു. രാവിലെ 7 മുതൽ രാത്രി 9 മണിവരെയായിരിക്കും കടകൾക്ക് തുറന്നു പ്രവർത്തിക്കാനുള്ള അനുവാദം. ഇതിൽ തന്നെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ മേഖലയിൽ, അതായത് WIPR അനുസരിച്ച് ട്രിപ്പിൾ ലോക്ക്ഡൌണായി നിശ്ചയിച്ചിരിക്കുന്ന മേഖലയിൽ നിയന്ത്രണം തുടരും എന്നതാണ്. ഇനി കടകളിലും 25 ചതുരശ്ര അടിയിൽ ഒരാൾക്ക് പ്രവേശനം എന്ന തരത്തിലേക്ക്, കടകളിലും അത്തരത്തിലേക്കുള്ള മാനദണ്ഡം വളരെ കൃത്യമായി പാലിക്കണം എന്നതും സർക്കാർ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. കടകളിൽ എത്തുന്നവർക്കുമുണ്ട് വളരെ കർക്കശമായ നിയന്ത്രണങ്ങൾ. ഒരു ഡോസ് വാക്സിൻ എടുത്തവരായിരിക്കണം കടകളിൽ എത്തുന്നവർ എന്ന നിർബന്ധം പറയുന്നു. എന്നാൽ രോഗം വന്ന് ഭേദമായിട്ടുണ്ടെങ്കിൽ, അവർ ഒരു മാസത്തിലേറെ ആയിട്ടുണ്ട് രോഗം വന്നത് എന്നതിൻ്റെ രേഖകൾ കാണിക്കേണ്ടിയിരിക്കുന്നു. ഇനി വാക്സിൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ RT-PCR നെഗറ്റീവ് രേഖ അഭികാമ്യമാണ്. അത് 72 മണിക്കൂർ മുൻപ് എടുത്ത രേഖയായിരിക്കണം. ഒപ്പം തന്നെ കടകളിൽ സാമൂഹിക അകലം പാലിക്കാൻ മറക്കരുത്. ഇത് എപ്പോഴും പറയുന്ന ഒരു കാര്യം, അത് ഇത്തവണയും ആവർത്തിച്ച് പറയുകയാണ്. ഇനി ഹോട്ടലുകളിലെയും റിസോർട്ടുകളിലെയും സംവിധാനം എങ്ങനെയാണ് എന്നത് പരിശോധിച്ചാൽ, ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ബയോ ബബിൾ സംവിധാനം, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുതലുള്ള നിയന്ത്രണങ്ങൾ തുടരുക. ഇളവുകൾ ബയോ ബബിൾ സംവിധാനത്തിൽ, ഓൺലൈൻ ഭക്ഷണ വിതരണത്തിൻ്റെ സമയം അത് രാത്രി 9:30 വരെ നീട്ടുകയും ചെയ്തിട്ടുണ്ട്. കായിക പരിശീലനം നടത്താം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ പൊതുയോഗങ്ങൾക്ക് വിലക്ക്, അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുയോഗങ്ങൾക്കും അത്തരത്തിലുള്ള കൂടിച്ചേരലുകൾക്കും ഒരു തരത്തിലും അനുവാദം നൽകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. സർവകലാശാല പരീക്ഷകൾ നടത്താം, പക്ഷേ കോളേജുകൾ, സ്കൂളുകൾ എന്നിവ തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല എന്നുകൂടി സർക്കാർ പറയും. ഇതൊക്കെയാണ് നിബന്ധനകൾ, അതുപോലെ തന്നെ ഇളവുകൾ. ഇതിൽ പലരും സംശയം ചോദിക്കുന്നുണ്ട്, എന്ന് മുതലാണ് പുതിയ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഇളവുകളൊക്കെ നിലവിൽ വരിക എന്നത്. അത് നാളെ മുതൽ എന്നതാണ് അതിനുത്തരം. സർക്കാർ തീരുമാനത്തെ ഇതിനോടകം പ്രതിപക്ഷവും വ്യാപാരി സംഘടനകളും ഒക്കെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിക്കരുത് എന്ന നിർദ്ദേശം നൽകുന്നു കേന്ദ്രം. കർശനമായി തന്നെ നിയന്ത്രണങ്ങൾ നടപ്പാക്കണം എന്നതാണ് കേന്ദ്ര വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഷഫീദ് റാവുത്തറാണ് കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷഫീദ്, ഗുഡ് ഈവനിംഗ്. ഏറെ കാലത്തിന് ശേഷം ഇളവുകളിലേക്ക് കടക്കുമ്പോൾ അതിൽ മാനദണ്ഡങ്ങളിൽ വരുന്ന മാറ്റം TPRന്റെ അടിസ്ഥാനത്തിലല്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ കടകളിൽ പോകുന്നവർക്കൊക്കെ കർക്കശമായ മാർഗനിർദ്ദേശം അത് പുറപ്പെടുവിക്കുകയും കൂടി ചെയ്തിട്ടുണ്ടല്ലോ. അതായത് കുറേ കൂടി ദുഷ്കരമാകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, ഇനി കോവിഡ് വന്നവരാണെങ്കിൽ അത് ഒരു മാസം മുൻപ് വന്നവരാണ് എന്ന രേഖ, ഇതെല്ലാം ഉറപ്പിക്കാനുള്ള നടപടികൾ കൂടി ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഗുഡ് ഈവനിങ് അനുജ. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ആൾക്കൂട്ടം ഒഴിവാക്കാൻ ഇളവുകൾ അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിച്ചതും അതായിരുന്നു. ആ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ കൂടുതൽ ഇളവുകൾ അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അനുജ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇളവുകളൊക്കെ അനുവദിക്കുമ്പോൾ അത് എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയും, അതിൻ്റെ നിരീക്ഷണം, പ്രത്യേകിച്ച് പോലീസ് സംവിധാനങ്ങളുടെ നിരീക്ഷണം, ഈ സെക്ടർ മജിസ്ട്രേറ്റുമാരുടെ അടക്കം അവരുടെ പ്രവർത്തനം സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങളിലെ മാറ്റമടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളൊരു ആശയക്കുഴപ്പവും ആശങ്കയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രധാന ഇളവുകളായി ചൂണ്ടിക്കാണിക്കുന്ന കടകൾക്കടക്കം ഈ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ, അതല്ലെങ്കിൽ അത് ഉയർത്തിക്കൊടുക്കുമ്പോൾ, അവിടെ കൂടുതൽ ഇളവുകൾ അനുവദിക്കുമ്പോൾ, സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ മറുവശത്ത് കൂടുതൽ കാര്യങ്ങൾ ശക്തമാക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ, നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നുണ്ട്. അതിൽ പ്രധാനമാണ് അഞ്ച് സൂചിപ്പിച്ചിട്ടുള്ള ഈ കയ്യിൽ കരുതേണ്ട ചില കാര്യങ്ങൾ സംബന്ധിച്ച 3 കാര്യങ്ങൾ കയ്യിൽ കരുതണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇന്നിറക്കിയ ഉത്തരവിൽ പറയുന്നത്. ഒരു ഡോസ് വാക്സിൻ ഒരാഴ്ച മുമ്പെങ്കിലും എടുത്ത രേഖ, അല്ലാത്തവർക്ക് 72 മണിക്കൂറിനകമുള്ള RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, ഒരു മാസം മുമ്പ് കോവിഡ് വന്നു പോയതിൻ്റെ രേഖ, ഇത് മൂന്നിലേതെങ്കിലും ഒന്ന് കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് കടകളിൽ പ്രവേശിക്കാനുള്ള അനുമതി. സ്വാഭാവികമായും ഇതെങ്ങനെ പ്രായോഗികമാകും, ഇതാര് നിരീക്ഷിക്കും, അങ്ങനെ നിരീക്ഷിക്കാനൊരു സൗകര്യം ഒരുക്കുമ്പോൾ പോലീസ് സംവിധാനങ്ങൾ അടക്കുന്നതിനകത്ത് എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുന്നുണ്ട്. മാത്രമല്ല ഇക്കാര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ പറയുന്നത്, ഈ ആളുകൾ കൂടുതലായി ആവശ്യപ്പെട്ട കാര്യമായിരുന്നു ഭക്ഷണങ്ങൾ ഹോട്ടലുകളിൽ നിന്ന് പാർസൽ വാങ്ങാൻ
കഴിക്കാനുള്ള സൗകര്യം ഒരുക്കുമ്പോൾ അത് ഈ എവിടെ നിന്ന് കഴിക്കുമെന്നുള്ള കാര്യം അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നയപരമായ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഈ തുറസായ സ്ഥലങ്ങൾ, വാഹനങ്ങൾ, പാർക്കിംഗ് സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഭക്ഷണം കഴിക്കാനുള്ള അനുമതി അത് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കും. അതേസമയം തന്നെ ഈ സർവകലാശാല പരീക്ഷകളും കായിക പരിശീലനങ്ങളും അനുവദിക്കും. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആരാധനാലയങ്ങളിൽ ആളുകളെ അല്ലെങ്കിൽ ആളുകളെ പ്രവേശിപ്പിക്കാനുള്ള ഒരു തീരുമാനം. ഈ ആരാധനാലയങ്ങളിൽ പരമാവധി 40 പേരും മരണത്തിനും വിവാഹത്തിനും 20 എന്നിങ്ങനെയാണ് പങ്കെടുക്കാനുള്ള അനുമതിയായി സംസ്ഥാന സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും ഈ ആരാധനാലയങ്ങളുടെ വലുപ്പം അതല്ലെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ നിശ്ചയിക്കും എന്നുള്ള കാര്യത്തിലും അതല്ലെങ്കിൽ അതെങ്ങനെ നടപ്പിലാക്കും, അതൊരു പക്ഷേ പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് അതായത് ഉപഭോക്താക്കൾക്ക് ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്, അവിടുത്തെ സ്റ്റാഫ് വാക്സിനേറ്റഡ് ആയിരിക്കണം എന്നൊക്കെ പറയുന്നു. കടകളിൽ പോകുന്നവരുടെ ഈ രേഖകളൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനം അതാത് വ്യാപാരികൾ തന്നെ ഉറപ്പാക്കണം എന്നതാണോ, അങ്ങനെ ഒരു ഉറപ്പ് ഇപ്പോൾ വ്യാപാരികൾ നൽകിയിട്ടുണ്ടോ സർക്കാരിന്? അനുജ, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കടകൾക്കുള്ളിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുമ്പോൾ, കടകളാകാം അതല്ലെങ്കിൽ അതൊരു ബാങ്ക് സർവീസുമായി ബാങ്ക് ആകാം, ഇവിടങ്ങളിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുമ്പോൾ അവിടുത്തെ ജീവനക്കാർ തന്നെ ഇക്കാര്യത്തിലൊരു നിരീക്ഷണം ഏർപ്പെടുത്താനാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ജീവനക്കാരുടെ വാക്സിനേഷൻ വിവരങ്ങൾ പ്രദർശിപ്പിക്കണമെന്നും എത്ര പേരെ കടകൾക്കുള്ളിലും ബാങ്കുകൾക്കുള്ളിലും പെർമിറ്റ് ചെയ്യാമെന്നുള്ള കാര്യവും കടകൾക്കും ബാങ്കുകൾക്കും ഒക്കെ പുറത്ത് പ്രദർശിപ്പിക്കണമെന്നും സംസ്ഥാന സർക്കാർ നിർദ്ദേശമായി നൽകിയിട്ടുള്ളത്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ സെക്ടറൽ മജിസ്ട്രേറ്റുമാരോ അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ഈ നേരത്തെ തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സർക്കിൾ നിശ്ചയിച്ചിരുന്നു. ഈ സർക്കിളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ കൃത്യമായി നിരീക്ഷിക്കണമെന്നുള്ളൊരു നിർദ്ദേശം, അങ്ങനെയാകും സർക്കാർ തീരുമാനിച്ചിരിക്കുക. സ്വാഭാവികമായും പോലീസ് ഇക്കാര്യം എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള കാര്യം നാളെ ഒരു മാർഗനിർദ്ദേശമായി പുറത്തിറങ്ങുമെന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കുന്നുണ്ട്. മറ്റ് പ്രായോഗികത ഇക്കാര്യത്തിൽ സ്വാഭാവികമായും ചൂണ്ടിക്കാണിക്കും. പ്രത്യേകിച്ച് ഈ തിരക്കുകൾ ഉണ്ടാകുന്ന ചില കടകളുണ്ട്. അതുമാത്രമല്ല, ഈ തിരക്കുകൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ജീവനക്കാർക്ക് ഇത് നടപ്പിലാക്കാൻ, പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുമെന്നടക്കമുള്ള ചില ചോദ്യങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ട് നാളെ ആദ്യ ദിവസമാണ്, ഈ ലോക്ക്ഡൌൺ ഇളവുകളുടെ ആദ്യ ദിവസമാണ് നാളെ. സ്വാഭാവികമായും നാളെ ഇക്കാര്യത്തിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ പോലീസിൽ നിന്നും. ശരി, ഒരു കാര്യം കൂടി, ഇതിൽ WIPR സംവിധാനത്തിലേക്ക് മാറുമ്പോൾ TPR അടിസ്ഥാനപ്പെടുത്തിയുള്ള നിയന്ത്രണങ്ങൾ മാറുന്നു എന്നതാണ്. അത് എത്തരത്തിലേക്കാണ് WIPR അടിസ്ഥാനത്തിലുള്ള പരിശോധന നടക്കുക എന്നതിലൊക്കെ ഇപ്പോൾ സർക്കാരിനൊരു വ്യക്തതയുണ്ടോ? കാരണം ആരോഗ്യ വിദഗ്ധർ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ അവിടെയും ഒരു അശാസ്ത്രീയമായ രീതി പിന്തുടരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്ന ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അനുജ, ചീഫ് സെക്രട്ടറി തല സമിതിയായിരുന്നു സംസ്ഥാന സർക്കാരിന് മുൻപിൽ ഈ ഇളവുകൾ സംബന്ധിച്ചുള്ള ശുപാർശകൾ നൽകിയത്. ചീഫ് സെക്രട്ടറിക്ക് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർ, അവർ നൽകിയ ഒരു ശുപാർശ അനുസരിച്ച് സംസ്ഥാനത്തെ പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നുള്ളതായിരുന്നു. 200,000+ പരിശോധനകൾ പ്രതിദിനം സംസ്ഥാനത്ത് നടത്തണം എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായും അങ്ങനെ പരിശോധന നടത്തുമ്പോൾ പ്രത്യേകിച്ച് ചില പ്രദേശങ്ങൾ, ഈ രോഗവ്യാപനം കൂടുതലുള്ള പ്രദേശങ്ങൾ സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന WIPR മുഖേനയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതായത് 1000 എത്ര പേർ രോഗബാധിതർ എന്നുള്ള കാര്യമാണ് പ്രധാനമായും നിശ്ചയിക്കപ്പെടുക. അതിൽ ഏറ്റവും കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഒരാഴ്ചയിലെ ആകെ രോഗബാധിതരുടെ എണ്ണം കണ്ടുപിടിച്ച അത് ചില കാൽക്കുലേഷൻ വഴി നടത്തി അങ്ങനെ ഒരു സംവിധാനമാണ് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരടക്കം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു പക്ഷേ വേണ്ടിവരുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും നാളെ കഴിഞ്ഞ് ഇത് ഈ ആഴ്ചയിലെ കണക്കുകൾ ഒരു പക്ഷേ അടുത്ത ആഴ്ച മാത്രമായിരിക്കും ഇനി കണക്കാക്കുക. സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച മാത്രമേ ഇക്കാര്യം എത്രത്തോളം എഫക്റ്റീവായി നടപ്പിലാക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. ഈ WIPR പരിശോധനയിലെ ഒരു ഗുണം എന്ന് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ചെറിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും, അത് വലിയ ക്ലസ്റ്ററുകൾ രൂപപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ അത് തടയാനുള്ള ഒരു കാര്യം അത് സംസ്ഥാന സർക്കാരിന് മുൻകൂട്ടി ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഗുണമാണ് നിലവിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അനുജ, ശരി, എത്തരത്തിലേക്കാണ് ഇതൊക്കെ നടപ്പാക്കപ്പെടാൻ പോകുന്നത് എന്നത് വരും ദിവസങ്ങളിലാകും നമ്മൾ അറിയാൻ പോവുക. ഒപ്പം തന്നെ ഇത് പ്രേക്ഷകർ ഓർക്കേണ്ടത്, ജനങ്ങൾ ഓർക്കേണ്ടത്, ഇതൊരു തുറന്നിടലല്ല, കൂടുതൽ നിയന്ത്രണങ്ങളോടെയുള്ള ഒരു തുറന്നിടലാണ്. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടാകണം ജനങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾക്കായി പുറത്തേക്ക് ഇറങ്ങേണ്ടത് എന്നത് തന്നെയാണ്. ഇനി നമ്മൾ നിയമസഭയിലേക്ക് പോവുകയാണെങ്കിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം വിഷയമാക്കിയത് കോവിഡ് ആത്മഹത്യ, ഒപ്പം തന്നെ ജപ്തി നടപടികൾ ഇതൊക്കെയാണ്. നമ്മൾ ഈ വാർത്ത വിശദമായി പരിശോധിക്കുന്നതിന് മുൻപായി തലക്കെട്ട്. കോവിഡ് പ്രതിസന്ധിക്കിടെ ജപ്തി നടപടികൾ നിർത്തിവെക്കാതെ സർക്കാർ. സഹകരണ വായ്പയിൽ റവന്യൂ റിക്കവറി തുടരും. ധനകാര്യ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലും ജപ്തി നടപടികൾ ഒഴിവാക്കില്ല. കോവിഡ് ആത്മഹത്യകൾ നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം, ജപ്തി നടപടികൾ ഒഴിവാക്കാൻ ഇടപെടണമെന്ന ആവശ്യം. വിഷയത്തിലെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു.
ഈ പ്രതിസന്ധിക്കിടയിലും ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. സഹകരണ ബാങ്കുകളും സംഘങ്ങളും നൽകിയ വായ്പയിൽ ജപ്തി നടപടികൾ തുടരും. ധനകാര്യ വകുപ്പിന് കീഴിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നെടുത്ത വായ്പയിലും ജപ്തി തുടരുമെന്നാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നൽകിയ മറുപടിയിൽ സർക്കാർ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുമ്പോഴും ജപ്തിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം. തോമസ് കെ തോമസ്, കെ ബി ഗണേഷ് കുമാർ എന്നിവരുടെ ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സഹകരണ മേഖലയിലെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്തുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ല. റിസർവ് ബാങ്കിന്റെ നയപരവും അനുകൂലവുമായ തീരുമാനം വരുന്ന മുറയ്ക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. ലോക്ക്ഡൌൺ കാലത്ത് ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്നും സഹകരണ മന്ത്രി വി എൻ വാസവൻ നൽകിയ മറുപടിയിൽ പറയുന്നു. ധനകാര്യ വകുപ്പിന് കീഴിൽ വരുന്ന ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നെടുത്ത വായ്പകൾക്ക് 2021 May 5 വരെ മൊറട്ടോറിയം നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നൽകിയ മറുപടിയിലും വ്യക്തമാക്കുന്നു. ചെറുകിട വ്യാപാരികൾ ഉൾപ്പെടെ വിവിധ കോണുകളിൽ നിന്ന് ജപ്തി നിർത്തിവെക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു. എന്നാൽ തൽക്കാലം ജപ്തി നിർത്തിവെക്കില്ലെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. 24 തിരുവനന്തപുരം. ഹൈക്കോടതിയിൽ നിന്ന് വന്ന വാർത്ത, സർക്കാരിന് വീണ്ടും വിമർശനം. മുട്ടിൽ മരമുറിക്കൽ കേസ്. വാർത്തയിലേക്ക് പോകാം വിശദമായി. അതിനു മുൻപായി തലക്കെട്ട്. മുട്ടൽ മരമുറിക്കൽ കേസിൽ സർക്കാരിനെ വീണ്ടും വിമർശിച്ച് ഹൈക്കോടതി. പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തിയത് എന്തുകൊണ്ടാണെന്ന് കോടതി വിമർശനം. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേസിൽ NT സാജനെതിരായ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കിട്ടിയെന്ന് വനം മന്ത്രി. നിയമസഭയിൽ പരിശോധിച്ച് തുടർ നടപടി. നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തി കേസെടുത്തത് എന്തുകൊണ്ട് എന്നുകൂടി ഇന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. എന്തായാലും എന്താണ് കോടതി പറഞ്ഞത്? ശ്രീകാന്ത് ഉണ്ട് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഗുഡ് ഈവനിംഗ്. ഇതിനു മുൻപ് ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് അറസ്റ്റ് ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് കോടതി രൂക്ഷ വിമർശനം നടത്തി. അതിനുശേഷം അഗസ്റ്റിൻ സഹോദരന്മാരുടെ അറസ്റ്റൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് വീണ്ടും കോടതി അതേ ചോദ്യം ആവർത്തിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ എന്തുകൊണ്ട് നിസ്സാര വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു എന്ന ചോദ്യവും. അനുജ, ഗുഡ് ഈവനിങ്. ഇന്ന് കോടതി മുമ്പാകെ എത്തിയത് കേസിൽ ഈ മുട്ടൽ മരമുറി ഉൾപ്പെടെയുള്ള ഈ വനം മേഖലയിൽ നിന്നും മരം മുറിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളിൽ CBI അന്വേഷണം വേണമെന്നുള്ള ഹർജിയായിരുന്നു. കാരണം ഈ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം വെറും പ്രഹസനമാണെന്നും കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല എന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഹർജിയിൽ വാദം കേൾക്കവെയാണ് കോടതി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. കോടതി ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിസ്സാര വകുപ്പുകൾ മാത്രമാണല്ലോ നിങ്ങൾ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മോഷണ കുറ്റമടക്കം 68 കേസുകൾ ഈ പ്രതികൾക്കെതിരെ നിലവിൽ ഉണ്ട്. പക്ഷേ ഈ ഒരൊറ്റ കേസിൽ പോലും കൃത്യമായ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താൻ, IPC സെക്ഷൻ ചാർജ് ചെയ്ത ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താൻ പോലീസ് ശ്രമിച്ചിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മാത്രമല്ല, AG ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഫോറസ്റ്റ് ഒഫൻസ് ഉൾപ്പെടെയുള്ള കേവലം ഫൈൻ അടച്ച് ഒഴിവാകാവുന്ന കേസുകളാണ് നിലവിൽ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളതെന്ന്. ഇതും കോടതിയെ ചൊടിപ്പിക്കുന്നതിന് കാരണമായി. രൂക്ഷ വിമർശനം ഈ വിഷയത്തിൽ കോടതി ഉന്നയിക്കുകയും ചെയ്തു. ഈ വരുന്ന തിങ്കളാഴ്ച കേസ് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ പ്രതികൾക്കെതിരെ ചുമത്തിയതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ചുമത്താൻ സാധ്യതയുള്ളതുമായ വകുപ്പുകൾ ഏതൊക്കെയെന്ന് കോടതിയെ അറിയിക്കുകയും വേണം. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്ന് നിയമസഭയിലും ഈ വിഷയം ചർച്ചയായിരുന്നു. ഈ വിഷയത്തിൽ മറുപടി നൽകവേ NT സാജനെതിരെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മന്ത്രി AK ശശീന്ദ്രൻ, വനമന്ത്രി AK ശശീന്ദ്രൻ ഇന്ന് സഭയെ അറിയിച്ചു. അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുന്ന പക്ഷം കൃത്യമായ നടപടിയെടുക്കും എന്നും മന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞു. ശരി ശ്രീകാന്ത്, എന്തായാലും അടുത്ത ദിവസം കോടതിയിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും, എന്തറിയിക്കും എന്നത് തന്നെയാണ് ഇനി നിർണായകമാകാൻ പോകുന്നത്. ഗുഡ് നൈറ്റ്. ഇനി നമ്മൾ പോകുന്നത് മുസ്ലിം ലീഗിനെ പ്രതിസന്ധിയിലാക്കുന്ന വാർത്തയിലേക്കാണ്. PK കുഞ്ഞാലിക്കുട്ടിയുടെ മകനെതിരെ ഗുരുതരാരോപണം ഉന്നയിച്ചുകൊണ്ട് KT ജലീൽ രംഗത്തെത്തുന്നു. ഒപ്പം തന്നെ ഹൈദരലി തങ്ങളെ ചോദ്യം ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ അദ്ദേഹം പുറത്തുവിടുന്നു, രേഖകളടക്കം പുറത്തുവിടുന്നു. ഇനിയിപ്പോൾ ED മൊഴി നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് നോട്ടീസ് അയക്കുന്നു എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ഈ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. വാർത്താ തലക്കെട്ടിൽ തുടങ്ങാം. ചന്ദ്രിക പണമിടപാട് കേസിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റ് നോട്ടീസ്. മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. PK കുഞ്ഞാലിക്കുട്ടി കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന് KT ജലീൽ. AR നഗർ ബാങ്ക് തട്ടിപ്പിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ മകനെതിരെ അന്വേഷണം വേണമെന്നും ആവശ്യം. നിയമാനുസൃത ഇടപാടെന്ന് PK കുഞ്ഞാലിക്കുട്ടി.
ലീഗിനെയും ലീഗിന്റെ സ്ഥാപനങ്ങളെയും കള്ളപ്പണം വെളുപ്പിക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഉപയോഗിച്ചു എന്ന ഗുരുതര ആരോപണമാണ് കെ ടി ജലീൽ ഉന്നയിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പാണക്കാട്ടെത്തി ഹൈദരലി ശിഹാബ് തങ്ങളെ ചോദ്യം ചെയ്തുവെന്നും കെ ടി ജലീൽ ആരോപിച്ചതിന്റെ രേഖകളൊക്കെ അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തു. എന്നാൽ ഇ ഡി പാണക്കാട് എത്തിയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി സമ്മതിച്ചു. പക്ഷേ ജലീലിന്റെ ആരോപണങ്ങൾ തള്ളുകയും ചെയ്തു. റിപ്പോർട്ട്. ലീഗിനെയും ചന്ദ്രിക ദിനപത്രമടക്കം ലീഗിന്റെ സ്ഥാപനങ്ങളെയും ഉപയോഗിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി കള്ളപ്പണം വെളുപ്പിച്ചെന്ന് കെ ടി ജലീൽ ആരോപിച്ചു. മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ സഹായത്തോടെയായിരുന്നു നീക്കങ്ങൾ. മലപ്പുറം എ ആർ നഗർ സഹകരണ ബാങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ഹാഷിഖിന് കള്ളപ്പണമുണ്ട്. ഹാഷിഖിന്റേത് എൻ ആർ ഐ അക്കൗണ്ടാണെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ വാദം കളവാണ്. ബാങ്കിൽ നിന്നും 110 കോടിയുടെ നിക്ഷേപം ഇ ഡി കണ്ടെടുത്തു. ഇതിൽ 7 കോടി മാത്രമാണ് രേഖകളുമായി എത്തിയവർ പിൻവലിച്ചതെന്നും ജലീൽ. രേഖകൾ ഹാജരാക്കാതെ നിക്ഷേപിച്ച പണം എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ ഇപ്പോഴുമുള്ളവരുടെ കൂട്ടത്തിലുള്ള ലിസ്റ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിരുന്നു. അതിൽ ഒന്നാമത്തെ പേരുകാരൻ ഹാഷിഖ് പാണ്ടിക്കടവത്ത്, പാണ്ടിക്കടവത്ത് ഹൗസ് എന്നുള്ള വ്യക്തിയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മകനാണ് ഹാഷിഖ്. ചന്ദ്രിക ദിനപത്രത്തിലെ അനധികൃത നിക്ഷേപവുമായി ബന്ധപ്പെട്ട് 2 തവണ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് ഇ ഡി നോട്ടീസ് അയച്ചു. ഹാജരാകാത്തതിനാൽ പാണക്കാടെത്തി ഇ ഡി ഹൈദരലി ശിഹാബ് തങ്ങളെ ചോദ്യം ചെയ്തുവെന്നും ജലീൽ ആരോപിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് 24/7/2020 ഇ ഡിക്ക് മുമ്പാകെ ഹാജരാകണം എന്ന് പറഞ്ഞു കൊടുത്ത നോട്ടീസിന്റെ കോപ്പിയാണ് ഇത്. 2 തവണ നോട്ടീസിന് മറുപടി കൊടുത്തു. 3ാമത്തെ തവണ ഇ ഡി പാണക്കാട്ടെത്തി. ഹൈദരലി ശിഹാബ് തങ്ങളെ ഇ ഡി കണ്ടുവെന്ന് സമ്മതിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി പക്ഷേ പാണക്കാട് തങ്ങളെ ചോദ്യം ചെയ്തിട്ടില്ലെന്ന് പ്രതികരിച്ചു. മകനെതിരായ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്നും ഇടപാടുകൾ സുതാര്യമെന്നും കുഞ്ഞാലിക്കുട്ടി. ചന്ദ്രികയിലെ ഒരു സാമ്പത്തിക ഇടപാടിനും തങ്ങൾ ഒരു നിലക്കും ഉത്തരവാദിയല്ല എന്നുള്ള റെക്കോർഡ് ചന്ദ്രിക കൈകാര്യം ചെയ്യുന്ന ഫിനാൻസ് ഡയറക്ടർ ആ കേസിൽ ഇ ഡിക്ക് സമർപ്പിച്ചു. അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി തങ്ങളോട് വന്ന് ചോദിച്ചു, ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടോ? 24 തിരുവനന്തപുരം. കെ ടി ജലീലിന്റെ ഈ ആരോപണത്തിന് തൊട്ട് പിന്നാലെ വന്ന വാർത്ത, മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നോട്ടീസ് നൽകി എന്നതാണ്. ചന്ദ്രിക ദിനപത്രം പണമിടപാട് കേസിലാണ് ഇ ഡി വീണ്ടും നോട്ടീസ് അയച്ചത്. മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. ഇതിനു മുൻപ് ഇ ഡി ഹൈദരലി തങ്ങളുടെ മൊഴിയെടുത്തിരുന്നു. ഇപ്പോൾ പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. എന്തായാലും ഈ വാർത്ത വരും ദിവസങ്ങളിൽ കത്തിപ്പടരാനുള്ള സാധ്യത ഏറെയാണ്. ടോക്കിയോയിൽ നമ്മൾ ഒളിമ്പിക്സ് വാർത്തകൾ മാത്രമല്ല മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ എത്തിക്കുന്നത് ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തെക്കുറിച്ചുള്ള വാർത്തയാണ്. ഈ കോവിഡ് സാഹചര്യമല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒട്ടനവധി വിനോദസഞ്ചാരികൾ ടോക്കിയോയിലേക്ക് പറന്നെത്തേണ്ട ദിവസങ്ങൾ കൂടിയാണ് ഈ കടന്നു പോകുന്നത്. അത്തരത്തിലൊരു പ്രിയപ്പെട്ട ഇടം കമാഗുറയിലെ ബുദ്ധക്ഷേത്രം. ശ്രീലക്ഷ്മി സന്തോഷ് ടോക്കിയോയിൽ തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. ഒട്ടനവധി ചരിത്ര പ്രാധാന്യമുള്ള കമാഗുറയിലെ ബുദ്ധക്ഷേത്രത്തിന് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കമാകുരയിലെ ഗ്രേറ്റ് ബുദ്ധ അഥവാ കമാകുര ദായ്ബുത്സു അമിതാബുദ്ധന്റെ ഒരു വെങ്കല പ്രതിമയാണ്. 11.4 മീറ്റർ ഉയരവും 103 ടൺ ഭാരവുമുള്ള ഈ പ്രതിമ ജപ്പാനിലെ ഏറ്റവും ഉയരമുള്ള 2-ാമത്തെ വെങ്കല ബുദ്ധ പ്രതിമയാണ്. 1252 ഈ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത്. പ്രതിമയുടെ ഉൾവശം പൊള്ളയായതിനാൽ സന്ദർശകർക്ക് പ്രതിമയുടെ ഉൾവശം കാണാൻ കഴിയും. കിഴക്കൻ ജപ്പാനിലെ ക്യോത്തോ എന്നറിയപ്പെടുന്ന കമാകുര നിരവധി ക്ഷേത്രങ്ങളാലും ആരാധനാലയങ്ങളാലും മറ്റ് ഒരുപാട് ചരിത്ര സ്മാരകങ്ങളാലും വളരെയധികം സുന്ദരമാണ്. പലപ്പോഴായി ഉണ്ടായ സുനാമിയിലും ചുഴലിക്കാറ്റിലും ക്ഷേത്രമന്ദിരങ്ങൾ തകർക്കപ്പെട്ടതിനാൽ ഇപ്പോൾ ഈ പ്രതിമ തുറസായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജപ്പാനിൽ നിന്നും 24 ന്യൂസിന് വേണ്ടി ശ്രീലക്ഷ്മി സന്തോഷ്. ഇനി ന്യൂസ് റൈറ്റ് പോകുന്നത് അടുത്ത സെഗ്മെന്റിലേക്കാണ്, ക്രൈം വാർത്തകളിലേക്ക്. കുറ്റവും ശിക്ഷയും.
ഡൽഹി നങ്കലിൽ 9 വയസ്സുകാരിയായ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇന്നൊരു വെളിപ്പെടുത്തലുണ്ടായി. 24നോട് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ നടത്തിയ വെളിപ്പെടുത്തൽ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം നടന്നു എന്നതാണ്. കുട്ടിയുടെ അമ്മയാണ് 24നോട് ഇക്കാര്യം പറഞ്ഞത്. പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണം കൂടി ഇവർ പറയുന്നു. കുട്ടിയുടെ അച്ഛനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്നും കുടുംബം ആരോപിച്ചു. വെള്ളം ശേഖരിക്കാൻ പോയ പെൺകുഞ്ഞിനെ മിനിറ്റുകൾക്ക് ശേഷം മരിച്ച നിലയിലാണ് അമ്മ കണ്ടത്. അപ്പോഴേക്കും തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകാനോ പോലീസിനെ വിളിക്കാനോ സമ്മതിച്ചില്ല. സമ്മതമില്ലാതെ തന്നെ മൃതദേഹം സംസ്കരിച്ചു. അപ്പനി മർജി തരാ മർജി തരാ. പോലീസിന്റെ ഭാഗത്ത് കടുത്ത അനാസ്ഥയുണ്ടായി. പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചു. പോലീസ് വിളയത്തി ഹമാരെ ബഡേ ഭയ്യാ ജിന്നെ അർദാൽ ഭയ്യാ ജിന്നെ പോലീസ് വിളയത്തി പോലീസ് ആയത്തി പണ്ഡിജി ബച്ചാ രേ തേ പണ്ഡിജി ചാറ ലോകനെ ജെ പോലീസ് വാരെ ബച്ചാ രേ തേ ഹാത്ത് നീ ലഗാൻ തരെ മാറൻ നീ തരെ തോടനെ തേ തപ്പെ ഹമാരെ സമാജ് ഭയ്യാ നെ തോടാ ദർവാജ. പോലീസ് മർദ്ദിക്കുകയും മണിക്കൂറുകളോളം തടഞ്ഞു വെക്കുകയും ചെയ്തതായി അച്ഛൻ പറഞ്ഞു. സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഈ കുടുംബത്തിന് നേരെയുണ്ടായത്. കുടുംബത്തിലെ ഏക മകളാണ് മരിച്ചിരിക്കുന്നത്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുകയാണ്. പുരാനീനങ്കോളിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി 24. അതിനിടെ ഈ വിഷയം വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഏറ്റെടുത്തു കഴിഞ്ഞു. കുടുംബത്തിന് പിന്തുണയുമായി രാഹുൽ ഗാന്ധിയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും സമരവേദിയിൽ എത്തി. കുട്ടിയുടെ അച്ഛനമ്മമാരുമായി അരമണിക്കൂറോളം രാഹുൽ ഗാന്ധി കാറിലിരുന്ന് സംസാരിച്ചു. നീതി ലഭിക്കും വരെ ഒപ്പമുണ്ടാകുമെന്ന് പെൺകുട്ടിയുടെ അച്ഛനമ്മമാർക്ക് രാഹുൽ ഗാന്ധി ഉറപ്പു നൽകി. വേദിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ആദേശ് ഗുപ്തയും എത്തി. പക്ഷേ ആദേശ് ഗുപ്തയ്ക്ക് നേരെ പ്രതിഷേധമുണ്ടായി. 2012 നിർഭയ സംഭവം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. 9 വർഷം കഴിഞ്ഞിട്ടും പക്ഷേ ഇത്തരത്തിലേക്കുള്ള സ്ത്രീ പീഡന പരമ്പരകൾക്ക് പരിഹാരം കാണാൻ ഭരണ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും നിർഭാഗ്യകരം. സ്ത്രീകൾക്കെതിരായി ഓരോ വർഷവും ശരാശരി 1500 ബലാത്സംഗ കേസുകൾ ഡൽഹിയിൽ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപനമില്ലായ്മയും ഒപ്പം തന്നെ രാഷ്ട്രീയ പോരുമാണ് ഇത്തരം സ്ത്രീ പീഡനങ്ങൾക്കെതിരായ ശക്തമായ നടപടികൾ രാജ്യതലസ്ഥാനത്ത് ഉണ്ടാകാത്തതിന് കാരണം. ഈ റിപ്പോർട്ട് കൂടി കാണാം. ചിന്തയിലും കാഴ്ചപ്പാടിലും നിയമത്തിലും കാലോചിത പരിഷ്കാരങ്ങൾക്ക് നിർഭയ സംഭവം രാജ്യത്ത് കാരണമായി. ഇതൊന്നും പക്ഷേ രാജ്യ തലസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അക്രമങ്ങളുടെ എണ്ണം കുറച്ചിട്ടില്ല. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2020 ഒക്ടോബർ വരെ 1429 പീഡന കേസുകൾ ഡൽഹിയിൽ കഴിഞ്ഞ വർഷം മാത്രം റിപ്പോർട്ട് ചെയ്തു. അനൌദ്യോഗികമായി 2020 2000 2021 ഇതുവരെ 1400 പീഡന കേസുകൾ രജിസ്റ്റർ ചെയ്തതായാണ് പോലീസ് നൽകുന്ന വിവരം. ഇതിലധികമാണ് സ്ത്രീകൾക്കെതിരായ കയ്യേറ്റ ശ്രമങ്ങൾ, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളുടെ സ്ഥിതി വിവരം. നിർഭയ സംഭവം കഴിഞ്ഞ് 9 വർഷം കഴിയുമ്പോഴും രാജ്യതലസ്ഥാനം സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ കൊണ്ട് നിറയുന്നതിന്റെ പ്രധാന കാരണം രാഷ്ട്രീയമാണെന്നതിൽ ഒരു സംശയവുമില്ല. ഡൽഹിയിൽ പോലീസിനെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരും സ്ത്രീകളുടെ ക്ഷേമമടക്കമുള്ളവ പരിപാലിക്കുന്നത് ഡൽഹി സർക്കാരുമാണ്. ദിവസവും സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾക്ക് പരസ്പരം കുറ്റപ്പെടുത്തുകയല്ലാതെ മറ്റൊരു ക്രിയാത്മകമായ നടപടികൾക്കും ഇരു സർക്കാരും ശ്രമിക്കുന്നില്ല. ഇപ്പോഴത്തെ 9 വയസ്സുകാരിയുടെ വിഷയത്തിലും ഇതേ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. BJPയും ആം ആദ്മിയും ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇതിനകം രംഗത്തെത്തി കഴിഞ്ഞു. ഡൽഹിയിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ പ്രാദേശിക തലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംവിധാനവും കേന്ദ്ര സംസ്ഥാന ഭിന്നത കൊണ്ട് പ്രവർത്തിക്കുന്നില്ല. പലയിടങ്ങളിലും രാഷ്ട്രീയ നേതാക്കൾ തന്നെ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. RRadhakrishnan 24 ഡൽഹി. ഇതുവരെ നമ്മൾ കാണിച്ച വാർത്തകളൊക്കെ നാളത്തെ പത്രത്തിൽ എപ്രകാരം ഇടം പിടിക്കുമെന്ന് പരിശോധിക്കാം. ഇന്നത്തെ വാർത്തകൾ നാളത്തെ പത്രം. ട്വന്റി ഡിജിറ്റൽ പത്രവുമായി പതിവ് പോലെ ന്യൂസ് റൈറ്ററൊപ്പം ചേരുന്നത് ഉന്മേഷ് ശിവരാമനാണ്. ഉന്മേഷ് ശിവരാമൻ, ഗുഡ് ഈവനിംഗ്. ലോക്ഡൌൺ ഇളവുകൾ തന്നെയാണോ ഏറ്റവും പ്രധാനമായി നാളെ പത്രങ്ങളുടെ ഒന്നാം പേജിൽ ഇടം പിടിക്കാൻ പോകുന്നത്?
ഗുഡ് ഈവനിംഗ് അനുജ. സ്വാഭാവികമായും അങ്ങനെയാണ് നമ്മൾ കരുതേണ്ടത്. ഇളവുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്ന ദിവസമാണ്. നാളെ മുതൽ ഇളവുകൾ പ്രാബല്യത്തിൽ വരികയാണ്. കടകളിലേക്ക് പോകുമ്പോഴൊക്കെ ഏതൊക്കെ രേഖകൾ കൈവശം കരുതണം എന്നതടക്കമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാർത്ത നാളെ മലയാള പത്രങ്ങളെല്ലാം ഒന്നാം പേജ് നൽകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇളവുകൾ ഇന്നു മുതൽ എന്ന തരത്തിൽ ഒരു ശീർഷകം നാളെ മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിൽ പ്രതീക്ഷിക്കാം. 6 ദിവസവും കടകൾ തുറക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളടക്കം തുറക്കാൻ പോകുന്നു. സർവകലാശാല പരീക്ഷകൾക്ക് അനുമതിയുണ്ട്. പൊതുഗതാഗതത്തിലും ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ പലതും നീക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ വിലക്ക് തുടരുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി കൂട്ടായ്മകൾക്ക് ഒപ്പം പൊതുയോഗങ്ങൾക്ക് ഇതിനൊക്കെയുള്ള വിലക്ക് തുടരുകയും ചെയ്യുന്നുണ്ട്. ഇതേത് തരത്തിൽ വിലക്കുകൾ, ഏത് തരത്തിൽ നിയന്ത്രണങ്ങൾ നീങ്ങുന്നു, അതെല്ലാം സൂചിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കടകളിൽ പോകുമ്പോൾ ഏതൊക്കെ രേഖകളാണ് കൈവശം കരുതേണ്ടത് അതെല്ലാം സൂചിപ്പിച്ചുകൊണ്ടായിരിക്കും ആ വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ ഇടം പിടിക്കുക. അതേസമയം കേരളത്തിലെ കോവിഡ് സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയ കേന്ദ്ര സംഘത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. പലയിടത്തും നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഈ കേന്ദ്ര സംഘത്തിന് ഉള്ളത്. അതിന്റെ വിശദാംശങ്ങൾ ഇന്ന് പുറത്തുവന്നിരുന്നു. അതും ഒരു പക്ഷേ ഒന്നാം പേജ് വാർത്തയായി മാറാനുള്ള സാധ്യതയുണ്ട്. ഡൽഹിയിലെ പീഡനക്കൊലയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം കനക്കുകയാണ്. ഡൽഹി പോലീസ് ഇക്കാര്യത്തിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള മാതാപിതാക്കളുടെ വിമർശനം പുറത്തുവന്ന ദിവസമാണ്. രാഹുൽ ഗാന്ധി അടക്കം അവിടെ എത്തി, അരവിന്ദ് കെജ്രിവാൾ അടക്കം അതെത്തി. അതൊരു ദേശീയ വിഷയമായി മാറുന്നുണ്ട്. വലിയ തോതിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുണ്ട്. സ്വാഭാവികമായും ഒന്നാം പേജിലേക്ക് എത്തുന്ന ഒരു വാർത്തയായി, ഒരു സചിത്ര വാർത്തയായി തന്നെ അത് നാളെ മാറുമെന്ന് നമ്മൾ കരുതുന്നു. ഒളിമ്പിക്സിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്ത്യയുടെ 3rd മെഡൽ നേട്ടം, അത് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. മലയാള പത്രങ്ങൾ അത് ഒന്നാം പേജിലേക്ക് കൊണ്ടുവരും. ലുബ്ലിനിക്കിൽ ലഭിച്ച വെങ്കലം, ഒപ്പം രവികുമാർ മെഡൽ ഉറപ്പിക്കുന്ന കാര്യം, ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഒപ്പം ഇന്നത്തെ പുരുഷ 200 മീറ്റർ ഫൈനലിന്റെ വിശദാംശങ്ങൾ, ഇതെല്ലാം ഒളിമ്പിക്സ് കോളത്തിൽ മലയാള പത്രങ്ങളിൽ ഇടം പിടിക്കും. ഇന്ത്യയുടെ നേട്ടം ഒന്നാം പേജിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചന്ദ്രിക പണമിടപാട് കേസിൽ പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങൾക്ക് ED വീണ്ടും നോട്ടീസ് നൽകിയ ദിവസമാണ്. അതിന്റെ വിശദാംശങ്ങൾ നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടാകും. ഒന്നാം പേജിൽ ഒരുപക്ഷെ ആ വാർത്ത ഉണ്ടാകും. പെഗസിസ് ഫോൺ ചോർത്തലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. ജസ്റ്റിസ് അരുൺ മിശ്രയുടെ ഫോണും ചോർത്തിയെന്നാണ് പുതിയ വിവരം. അത് പെഗസിസ് വാർത്തയുടെ കൂട്ടത്തിൽ ഇടം പിടിക്കും. ന്യൂനപക്ഷ സ്കോളർഷിപ്പിലെ ഹൈക്കോടതി വിധിയിൽ സംസ്ഥാന സർക്കാർ അപ്പീലിന് പോകുന്നു. മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയത് സർക്കാർ സുപ്രീം കോടതി അപ്പീൽ നൽകുമെന്നുള്ളതാണ്. അതും നാളെ മലയാള പത്രങ്ങൾ വാർത്തയാക്കും. ഉൾപേജുകളിലേക്ക് എത്തുകയാണെങ്കിൽ കോവിഡ് കാലത്തും JP നടപടികൾ സർക്കാർ നിർത്തിവെക്കുന്നില്ല എന്നൊരു വാർത്തയുണ്ട്. ഇക്കാര്യത്തിൽ നിയമസഭയിൽ മന്ത്രി പക്ഷേ മറുപടി പറഞ്ഞത് മറ്റൊരു തരത്തിലായിരുന്നു. പക്ഷേ പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ ജപ്തി സർക്കാർ നിർത്തിവെക്കുന്നില്ല എന്നതാണ് വ്യക്തമാകുന്നത്. അതൊരു വാർത്തയെ മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഹൈക്കോടതി ഇന്ന് സർക്കാരിനോട് ചോദിച്ച ചില ചോദ്യങ്ങൾ, ബെവ്കോയോട് ചോദിച്ച ചില ചോദ്യങ്ങൾ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ബെവ്കോ ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിക്കാൻ ഇതുവരെ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നതാണ് ഹൈക്കോടതിയുടെ ചോദ്യം. അതൊരു തലക്കെട്ടായി മാറും നാളെ മലയാള പത്രങ്ങളിൽ. PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായ KT ജലീലിന്റെ ആരോപണം, PK കുഞ്ഞാലിക്കുട്ടി കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് KT ജലീലിന്റെ ആരോപണം. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വാർത്തയായി, വി ശിവൻകുട്ടിക്ക് എതിരായ K സുധാകരന്റെ അധിക്ഷേപ പ്രസംഗം ഒരു തറകുണ്ട നിയമസഭയിൽ ഇരിക്കുന്ന തരത്തിലായിരുന്നു. വി ശിവൻകുട്ടിക്കെതിരായ K സുധാകരൻ, KPCC പ്രസിഡന്റിന്റെ പരാമർശം, അത് നാളെ മലയാള പത്രങ്ങൾ വാർത്തയാക്കും. പെരിയ ഇരട്ടക്കൊലയിൽ അന്വേഷണം 4 മാസത്തിനകം പൂർത്തിയാക്കണമെന്നാണ് CBIക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 11th പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന ആ നിർദ്ദേശം. മുട്ടിൽ മരമുറിക്കലിൽ സർക്കാരിന് വീണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനം നേരിട്ട ദിവസമാണ്. അതും ഒരു ബോക്സ് വാർത്തയായെങ്കിലും ഇടം പിടിക്കും. കർണാടകയിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ മന്ത്രിസഭാ വികസനം നടന്ന ദിവസമാണ്. പക്ഷേ ഉപമുഖ്യമന്ത്രിമാരില്ല. യെദ്യൂരപ്പയുടെ ആവശ്യം അവിടെ അംഗീകരിക്കപ്പെട്ടില്ല. ഇന്ന് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു സചിത്ര വാർത്തയായി അതുമുണ്ടാകും നാളെ മലയാള പത്രങ്ങളിൽ. അനുജ, ഗുഡ് നൈറ്റ്. ഉന്മേഷ്, ലോകവിശേഷങ്ങളിലേക്ക്. ലോകവിശേഷങ്ങളുമായി PP ജെയിംസ് ഉണ്ട്. PP ജെയിംസ്, ഗുഡ് ഈവനിംഗ്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ വാക്സിനേഷൻ അത് 2 രാജ്യങ്ങളിൽ വളരെ വേഗം നടപ്പാക്കാൻ പോകുന്നു എന്ന വിവരം. ചൈനയിൽ 1 വിദ്യാർത്ഥികളിൽ, മറ്റൊന്ന് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ. അമേരിക്കയിൽ വാക്സിനേഷന് തയ്യാറാകാൻ പ്രസിഡന്റ് അടക്കം ആഹ്വാനം ചെയ്യുന്നു. വിവരങ്ങൾ. ഗുഡ് ഈവനിംഗ് അനുജ. അനുജ, ലോകമെമ്പാടും കോവിഡ് കേസുകൾ വ്യാപിക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയിലും ചൈനയിലും കോവിഡ് കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും അമ്പരപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്ക കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതിയിരിക്കുകയായിരുന്നു. ചൈന നേരത്തെ തന്നെ എല്ലാം ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാദത്തിലുമായിരുന്നു. പക്ഷേ 2 സ്ഥലത്തും കോവിഡ് കൂടുന്നു. ഇന്ത്യയിലും കോവിഡിൻ്റെ വ്യാപനം കൂടുതലാണ്. സ്വാഭാവികമായിട്ട് കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ ലോകത്ത് 80% കോവിഡ് കേസുകളിൽ വർധനവുണ്ടായെന്നാണ് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത്. എന്തായാലും ചൈന സ്കൂൾ വിദ്യാർത്ഥികളിൽ കേന്ദ്രീകരിച്ച് കോടിക്കണക്കിന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോവിഡ് വാക്സിൻ നൽകാനുള്ള നീക്കത്തിലാണ്. അതിൻ്റെ ഭാഗമായി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വാക്സിനേഷൻ നടത്തുന്നു.
ഒപ്പം തന്നെ അമേരിക്കയിൽ ഇതുവരെ 12 വയസ്സിന് മുകളിലുള്ളവർക്കാണ് വാക്സിൻ നൽകിയിരുന്നത്. 12 വയസ്സിന് താഴെയുള്ളവർക്ക് വാക്സിൻ നൽകാനുള്ള അവസാന ഘട്ടത്തിലാണ്, അതിനുള്ള നീക്കത്തിലാണ് എന്ന് ഡോക്ടർ ആന്റണി ഫൗച്ചി തന്നെ പറയുന്നു. എന്തായാലും രാഷ്ട്രീയ കാരണങ്ങളാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ വളരെ യാഥാസ്ഥിതികരായിട്ടുള്ള 30% പേർ ഇപ്പോഴും വാക്സിൻ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുന്നു. ജോ ബൈഡൻ നിർബന്ധമായും വാക്സിൻ എടുക്കണം, ഇല്ലെങ്കിൽ അമേരിക്കയിൽ കേസുകൾ കൂടുകയാണ്. പ്രത്യേകിച്ച് മാസ്ക് മാൻഡേറ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ഫ്ലോറിഡയിലും കാലിഫോർണിയയിലും ഒക്കെ കോവിഡ് കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ രീതിയിൽ ജോ ബൈഡൻ ഒരുപക്ഷെ അധികാരത്തിൽ വന്ന ശേഷം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. അമേരിക്കയിൽ കോവിഡ് കേസുകൾ കൂടുന്നു. അതുപോലെ തന്നെ വിദേശ നയത്തിൽ ഇറാനെയും അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി പ്രശ്നങ്ങളൊക്കെ ഭംഗിയാക്കാമെന്ന് ബൈഡൻ കരുതിയിരുന്നു. പക്ഷേ അമേരിക്കയുടെ സേനാ പിന്മാറ്റം അവസാനിക്കാനിരിക്കെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ മുന്നേറ്റം തുടരുന്നു. ഒരുപക്ഷെ അമേരിക്കയിൽ വ്യോമാക്രമണം, അമേരിക്കൻ പട്ടാളം അഫ്ഗാനിസ്ഥാനിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇനി അവിടേക്ക് വീണ്ടും സൈന്യത്തെ അയക്കേണ്ടി വരുമോ എന്ന ചിന്ത കൂടി ഉയർന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇറാനുമായി ബന്ധമുള്ള വ്യക്തികളും പ്രസ്ഥാനങ്ങളും വളരെ ശക്തമായി രംഗത്ത് വരുന്നു. അവർ കപ്പലുകൾ തട്ടിയെടുക്കുന്നു. അതുപോലെ തന്നെ കടുത്ത നിലപാടുകാരനായ പ്രസിഡന്റ് ഇറാനിൽ വരുന്നു. ഇതൊക്കെ അമേരിക്കയെ തലവേദന സൃഷ്ടിക്കുന്ന അവസ്ഥയാണ്. ജോ ബൈഡന് പുതിയ തലവേദനകൾ ഉണ്ടാകുന്നു. ദക്ഷിണ ചൈന കടലിൽ ചൈനയുമായി പ്രശ്നത്തിലുമാണ്. പി ജെയിംസ്, മുൻപൊരു ന്യൂസ് നൈറ്റിൽ നമ്മൾ യു എ ഏർപ്പെടുത്തിയിരിക്കുന്ന യാത്രാവിലക്കിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അത് എത്രത്തോളം ഇന്ത്യക്കാർക്കടക്കം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നതും. ഇപ്പോൾ യു എ യാത്രാവിലക്ക് നീക്കിയിരിക്കുന്നു. സ്പെയിനും യാത്രാവിലക്ക് നീക്കിയിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളും കൂടുതൽ ഗൾഫ് രാജ്യങ്ങളും ഒക്കെ ഇത്തരത്തിൽ യാത്രാവിലക്ക് നീക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അനുജ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ സന്തോഷകരമായിട്ടുള്ള വാർത്ത വരുന്നു. ഏപ്രിലിന് ശേഷം യു എ ഒക്കെ അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു. ലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർക്ക് യു എയിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും പോകാനാവാത്ത അവസ്ഥയായിരുന്നു. ഖത്തറ് മാത്രമാണ് ഇന്ത്യക്കായി തുറന്നിരുന്നത്. ഇപ്പോൾ ഇതാ യു എ നാളെ മുതൽ തുറക്കുകയാണ്. വിമാന സർവീസുകൾ ആരംഭിക്കുകയാണ്. പക്ഷേ ചില നിബന്ധനകളുണ്ട്. കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് മാത്രമാണ് ഇപ്പോൾ യാത്രയുള്ളത്. ഒപ്പം തന്നെ ടെസ്റ്റ് എടുത്ത് പോകണമെന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കണ്ടീഷൻസ്, നിബന്ധനകളുണ്ട്. എന്നാൽ പോലും ഒരുപാട് പേർക്ക് പോകാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മറ്റു പല രാജ്യങ്ങളും ഇന്ത്യക്കായി വാതിലുകൾ തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്പെയിൻ തുറന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നൊന്നായി ഇന്ത്യക്ക് വാതിൽ തുറക്കുമെന്ന പ്രതീക്ഷയുണ്ട്. പക്ഷേ അതിന് ഇടയിലും കോവിഡിൻ്റെ 3-ാം തരംഗവും 4-ാം തരംഗവും ഒക്കെ വരുന്നുവെന്നുള്ള ഭീതിയും നിലനിൽക്കുന്നു. അനുജ, ശരി, കൂടുതൽ ലോക വിശേഷങ്ങളുമായി നാളെ കാണാം. ഗുഡ് നൈറ്റ് പി പി ജെയിംസ്. ഇതോടെ ഇന്നത്തെ ന്യൂസ് നൈറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും നാളെ കാണാം. ഗുഡ് നൈറ്റ്.